ഫ്ളാറ്റ് നിർമ്മാണത്തിനായി വീടിനടുത്തെ ഭൂമി മണ്ണിട്ട് ഉയർത്തിയതോടെ വെള്ളക്കെട്ടിലായി കൊച്ചിയിൽ ഒരു കുടുംബം. എളമക്കര പുതുക്കലവട്ടം സ്വദേശി കനകാംബരനും കുടുംബവുമാണ് കഴിഞ്ഞ 10 ദിവസമായി ചളിക്കുളമായ വീട്ടിൽ കഴിയുന്നത്. മഴ കാരണമാണ് വെള്ളക്കെട്ടുണ്ടായതെന്നാണ് ഫ്ളാറ്റ് അധികൃതരുടെ നിലപാട്. കനകാംബരന്റെ രോഗിയായ ഭാര്യയും 1 വയസ്സുകാരൻ കൊച്ചുമകനും ഉൾപ്പെടെ 5 പേർ കഴിയുന്ന വീടിന്റെ ദൃശ്യങ്ങളാണിത്. മുട്ടറ്റം വെള്ളത്തിൽ നടക്കാനാകാത്ത അവസ്ഥ. മകളും മരുമകളും ജോലിക്ക് പോയിട്ട് ദിവസങ്ങളായി. 9-ാം ക്ലാസ്സുകാരി കൊച്ചുമകൾ പഠനം മുടക്കാനാവാത്തതിനാൽ അടുത്ത വീട്ടിൽ. എന്തിന്, ഒന്ന് മൂത്രമൊഴിക്കണമെങ്കിൽ പോലും അടുത്ത വീട്ടിൽ പോകേണ്ട ഗതികേടിലാണ് കഴിഞ്ഞ 10 ദിവസമായി ഈ കുടുംബത്തിലുള്ളവർ. ഒന്നാമത്തെ പനി, അതാണ് ഏറ്റവും വലിയ പേടി. ഇപ്പം ബാക്ക് സൈഡ് കണ്ടില്ല, അപ്പടി കൊതുകും ഇതൊക്കെ നിറഞ്ഞിരിക്കുക. പുറത്തേക്ക് പോകാൻ വയ്യ, ബാത്റൂമിൽ പോകാൻ വയ്യ, കുളിക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ല, കഴിക്കാൻ പറ്റുന്നില്ല. വീടിനടുത്ത് ഫ്ളാറ്റ് ഉയർന്നതോടെ വെള്ളം താഴാൻ സ്ഥലമില്ലാതെയായതാണ് കുടുംബത്തിന് വിനയായത്. പ്രശ്നപരിഹാരത്തിനായി സമീപിച്ചപ്പോൾ ഫ്ളാറ്റ് അധികൃതർ വെള്ളമൊഴുക്കി കളയാൻ സംവിധാനമൊരുക്കി. പക്ഷേ അതാകട്ടെ, ഇങ്ങനെ കൂനിന്മേൽ കുരുവായി. വാടകയ്ക്ക് പോകാൻ നിവർത്തിയില്ല. മുകളിലേക്ക് ഒരു ഇഷ്ടിക പോലും മുകളിലേക്ക് വെക്കാൻ ഞങ്ങളുടെ കയ്യിലില്ല. കാര്യം ഞങ്ങൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ലോൺ അടച്ചു പോകുന്നത്. അവർ അത്രയും വലിയ മാളിക അവിടെ പണിത് കഴിയുമ്പോൾ അന്നുള്ളത് കൊണ്ട് ജീവിക്കുന്ന ഞങ്ങൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടണം. പ്രശ്നപരിഹാരത്തിന് മേയർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് വാർഡ് കൗൺസിലർ. ഇത് അധികാരികൾ ബന്ധപ്പെട്ട അധികാരികൾ തന്നെ ഇതിനൊരു മുൻകെടുക്കണം എന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം എന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവരും സപ്പോർട്ടും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഫ്ളാറ്റ് അധികൃതർ ഇടപെട്ട് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. വെള്ളമൊഴുക്കി കളയാൻ അടിയന്തര നടപടി വേണം, അല്ലെങ്കിൽ കിടക്കാൻ മറ്റൊരിടം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.